ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കാണിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ബുളിയൻ സ്റ്റിച്ച് വെച്ചിട്ട് ഒരു ഫ്ലവർ എങ്ങനെ ഒരു 3D ലുക്കിൽ കൊണ്ടുവരാമെന്നുള്ള ഒരു സ്റ്റിച്ചാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ സാധാരണയായി സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഫ്ലവറിനെക്കാട്ടിലും കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഒരു ഫ്ലവർ എടുത്തു നിൽക്കുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതും ബുളിയൻ സ്റ്റിച്ചിൻ്റെ സഹായത്തിൽ. ഇപ്പോൾ നമ്മൾ ചെയ്ത സാറ്റിൻ സ്റ്റിച്ച് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു സ്റ്റിച്ചാണ്. ഇതിനകത്ത് 2 കളർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സാറ്റിൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഒന്ന് ലൈറ്റും ഒന്ന് ഡാർക്കും. ഗ്രീനിൻ്റെ തന്നെ 2 ഷെയ്ഡുകളിലാണ് നമ്മൾ ഈ ഒരു ലീവ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രഞ്ചിനോട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആങ്കർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ്. ഇത് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്. നെക്കിൻ്റെ പകുതി ഭാഗം മാത്രം വർക്കായിട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബുളിയൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഫ്ലവറിൻ്റെ ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് ആ ബുളിയൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്നോ രണ്ടോ എടുത്ത് കുത്തിയിട്ട് അതൊന്ന് ആ ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇനി ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ബുളിയൻ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഫ്ലവറെല്ലാം നല്ല പൊങ്ങിയിരിക്കുന്ന രീതിയിൽ, അതായത് നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന രീതിയിൽ ആ ഫ്ലവറെല്ലാം നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഈ ഒരു ഫ്ലവർ മുഴുവനായിട്ടും ചെയ്തെടുക്കാം.